ഇനി ശ്രീനാഥിലേക്കും ആദർശ് ബിബിയിലേക്കുമാണ്. ശ്രീനാഥ് പുത്തുമലയിൽ നിന്നാണ് ചേരുന്നത്. രണ്ടിടത്തും തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. മാപ്പിംഗ് വിദഗ്ധൻ പുത്തുമലയിൽ പ്രവചിച്ച പ്രകാരം 7 മൃതദേഹങ്ങളുടെയും സ്ഥാനം പ്രവചിച്ചിട്ടുണ്ട്. ഭൂപടം ഏഷ്യനെറ്റ് ന്യൂസിന് കിട്ടി. പുത്തുമലയിൽ നിന്ന് ചേരുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്. ശ്രീനാഥ്, എന്താണിപ്പോൾ അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? നന്ദ, അല്പസമയം മുമ്പാണ് രക്ഷാദൌത്യം ഇവിടെ പൂർണ്ണതോതിൽ ആരംഭിച്ചത്. ഇപ്പോൾ NDRFും കേരള ഫയർഫോഴ്സും രക്ഷാദൌത്യം ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ പ്രത്യേകമായി ഇന്നലെ ഒരു കോഴിക്കോട് നിന്നുള്ള ഈ ഭൂപടം നിർമ്മിക്കുന്നതിൽ ഈ ജിയോളജി വിദഗ്ധനായ പ്രകാശൻ ഈ 7 മൃതദേഹങ്ങളുടെയും സ്ഥാനം പ്രവചിച്ച് ഒരു മാപ്പ് തയ്യാറാക്കി നൽകിയിരുന്നു. അതാണിപ്പോൾ നമ്മുടെ കൈവശവും ഉള്ളത്. ഈ മാപ്പ് പ്രകാരം എവിടെയൊക്കെ മൃതദേഹങ്ങൾ ഉണ്ട് എന്നതിന് കൃത്യമായ സ്ഥാനനിർണയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഥാനനിർണയം നടക്കുന്നു. പക്ഷേ ദൃശ്യങ്ങൾ എടുക്കാൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അനുമതിയില്ല. അതുകൊണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള നിർണയം നടത്തിയതിനു ശേഷം ആ ഭാഗങ്ങളിൽ കൃത്യമായി മണ്ണ് മാറ്റിക്കൊണ്ട് ആ ഭാഗങ്ങളിൽ മാത്രം രക്ഷാദൌത്യം കേന്ദ്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് കാണുന്നത്. 7 പേരുടെയും മൃതദേഹങ്ങൾ ഓരോ അടയാളം വെച്ച് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ആ ഭാഗങ്ങളിൽ മാത്രമായിരിക്കും രക്ഷാദൌത്യം. ഏതായാലും വയനാട്ടിലെ സ്പെഷ്യൽ ഓഫീസർ UV ജോസ് അല്പസമയം തന്നെ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തി ഈ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ അദ്ദേഹം തന്നെ മുന്നിട്ട് നിൽക്കും. 7 മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസവും മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ഈ ബന്ധുക്കളും നാട്ടുകാരും പറയുന്ന സ്ഥലങ്ങളിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ട് നടത്തിയ ഈ തെരച്ചിലൊക്കെ തന്നെ പരാജയപ്പെടുന്ന കാഴ്ച കൊണ്ട് പ്രത്യേകിച്ചും വലിയൊരു ഭൂപ്രകൃതിയാണ്, വലിയൊരു പ്രദേശമാണ് ഇത്തരത്തിൽ മണ്ണ് വന്ന് മൂടിയിരിക്കുന്നത്. ഈ മണ്ണ് പോയ നീളം ദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 2 കിലോമീറ്ററിനപ്പുറത്ത് ദൂരത്തേക്ക് മണ്ണ് നീങ്ങിയ സാഹചര്യം, ഏക്കർ കണക്കിന് സ്ഥലമാണ് മണ്ണിനടിയിൽ. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഒരു തെരച്ചിൽ ഒരു ഫലവും ചെയ്യില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് സാങ്കേതിക വിദഗ്ധർ കൂടി ഉൾപ്പെട്ട സംഘം ഈ രക്ഷാദൌത്യത്തോടൊപ്പം ചേരുന്നത്. ഏതായാലും ഉച്ചയോടെ എറണാകുളത്ത് നിന്ന് മണം പിടിക്കുന്ന നായകളെ കൂടി ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. മൃതദേഹം ഇത്ര ദിവസമായ സ്ഥിതിക്ക് അതിൽ നിന്ന് ദുർഗന്ധം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതുകൂടി പ്രയോജനപ്പെടുത്താം എന്ന നിഗമനത്തിലാണ് എറണാകുളത്ത് നിന്ന് മണം പിടിക്കുന്ന നായകളെ കൂടി ഇങ്ങോട്ട് എത്തിക്കുന്നത്. നന്ദ.